നമസ്കാരം ദിവസവും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളുടെ ഒരു മഹാപ്രളയമാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരന്തങ്ങളും കൊലപാതകങ്ങളും പകവീട്ടലുമൊക്കെ രാഷ്ട്രീയ ആദർശത്തിൻ്റെ പുറത്ത് മതവിശ്വാസത്തിൻ്റെ പുറത്തെയൊക്കെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നു പ്രണയ പക എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്ന ദുരന്തത്തിൽ ഇരകളാവുന്നത് കൊച്ചു പെൺകുട്ടികൾ വരെയാണ് അവരെ അഗ്നിക്കിരയാക്കുന്നു ചില കാപാലികർ അതിനിടയിൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന ഒരു പത്തൊൻപത് കാരനെ അതിക്രൂരമായി കുത്തിക്കൊല്ലുന്നു സുഹൃത്തായ പെൺകുട്ടിയുടെ പിതാവ് പതിനാറ് വയസ്സ് മാത്രമുള്ള മൂന്ന് ആൺകുട്ടികൾ ഒരുമിച്ച് ബൈക്കിലൂടെ അതിവേഗം പോയി കുറ്റിക്കാട്ടിൽ അപ്രത്യക്ഷമായി മരത്തിലിടിച്ച് ദാരുണമായി കൊല്ലപ്പെടുന്നു മയക്കുമരുന്നിന്റെയും മദ്യത്തിൻ്റെയും ലൈംഗിക വൈകൃതങ്ങളുടെയും ഒക്കെ നിരവധി കഥകൾ ദിവസവും പുറത്തേക്ക് വരുന്നു കാലം ഒരുപാട് മാറുന്നതിൻ്റെ തിക്താനുഭവങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ മാത്രം നമ്മളെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കുന്ന ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കരുണയുടെയും കരുതലിൻ്റെയും മഹായിടയനായ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രസവിച്ചു കഴിയുന്ന അമ്മയുടെ മടിയിൽ നിന്നും കുഞ്ഞു മോഷണം പോകുന്നു ആലോചിച്ചു നോക്കൂ എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് തിരുവല്ല സ്വദേശിനിയായ നീതുരാജെന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരി കോട്ടയത്തെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് കാക്കനാട് ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുന്നതിനാണ് എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം തുടർച്ചയായി ആശുപത്രിയിൽ പോകുന്നു അവിടെ തമ്പടിച്ച് പ്രസവവാർഡിൽ കടന്നുകൂടി നേഴ്സിൻ്റെ യൂണിഫോം അണിഞ്ഞ് കുഞ്ഞിന് മഞ്ഞ നിറമുണ്ട് അതുകൊണ്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിൽ നിന്നും കുഞ്ഞുമായി പോവുകയാണ് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ അമ്മ ഒരു മണിക്കൂറായിട്ടും തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ നേഴ്സുമാരോട് ചോദിച്ചപ്പോഴാണ് അതൊരു മോഷണമാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും അവർ ഹോട്ടലിൽ എത്തിയിരുന്നു ഹോട്ടലിൽ റിസപ്ഷനിൽ അവർ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് ഒരു കുഞ്ഞുമായി പോവാൻ ടാക്സി ചോദിക്കുന്നു നിമ്മി പേരുള്ള റിസപ്ഷനിസ്റ്റ് അലക്സ് അലക്സബാസ്റ്റ്യൻ എന്ന ടാക്സി ഡ്രൈവറെ വിളിച്ചു വരുത്തുന്നു ഒരു കുഞ്ഞുമായാണ് പോകാനുള്ളത് എന്ന് അലക്സിനോട് നിമ്മി പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതായ വിവരം താൻ അറിഞ്ഞിരിക്കുന്നു എന്ന് അലക്സ് പറയുന്നു ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരള പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ തടയുന്നത് അനേകം ജീവനുകൾക്ക് സംരക്ഷണമാകുന്നത് നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരുമാണ് എന്ന കാര്യം പലപ്പോഴും അവരെ നമ്മൾ രണ്ടാം തരക്കാരായി മാറ്റി നിർത്തുന്നു പിടിച്ചു പറിക്കാരാണ് എന്ന് വ്യാജ പ്രചരണം നടത്തുന്നു അവരിൽ ചിലർ പിടിച്ചു പറിക്കുമ്പോൾ എന്നാൽ ഈ നാട്ടിൽ ഒരാപത്തുണ്ടായാൽ ഓടിയെത്തുന്നത് ഈ ഓട്ടോക്കാരും ടാക്സി ഡ്രൈവർമാരുമാണ് മാത്രമല്ല അവരാണ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ മധ്യസ്ഥത വഹിച്ച് ഒഴിവാക്കുന്നത് മാത്രമല്ല ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പലരോടും ചോദിച്ചു കേരള പോലീസിനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഗീർവാണമടിക്കുന്ന മഹാന്മാരല്ല വെള്ളക്കോളർ ജോലി ചെയ്ത് സ്വന്തം കാറിൽ പാഞ്ഞു നടക്കുന്ന വലിയ തമ്പുരാന്മാരല്ല നെരമറിച്ച് തെരുവിൽ യാത്രക്കാരുമായി പോയി അവർ നൽകുന്ന ചില്ലറ കൊണ്ടും ജീവിക്കുന്ന ഓട്ടോക്കാരും ടാക്സി ഡ്രൈവർമാരുമാണ് ഏറ്റവും കൂടുതൽ തുണയാകുന്നത് ഇവിടെയും അത് തന്നെ സംഭവിച്ചു ഈ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ നിന്നും കാണാതെ പോയി എന്ന വാർത്ത അലക്സ് എന്ന ടാക്സി ഡ്രൈവർ അറിയുന്നു ഈ അലക്സിനോട് നിമ്മി എന്ന റിസപ്ഷനിസ്റ്റ് കുഞ്ഞുമായുള്ള യാത്രയ്ക്കാണ് എന്ന് പറയുമ്പോൾ അലക്സിന് സംശയം തോന്നുന്നു അലക്സ് ഈ വിവരം നിമ്മിയോട് പറയുന്നു നിമ്മി മാനേജരോട് പറയുന്നു മാത്രമല്ല കഴിഞ്ഞ മൂന്ന് ദിവസവും ഇങ്ങനെയൊരു കുഞ്ഞ് നീതുരാജിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആ റിസപ്ഷനിസ്റ്റ് തിരിച്ചറിയുന്നു അങ്ങനെയാണ് പോലീസ് ഇടപെടുന്നതും അറസ്റ്റ് ചെയ്യുന്നതും പിടികൂടുന്നതും എന്തിനാണ് നിമ്മി ഈ കുഞ്ഞിനെ മോഷ്ടിച്ചത് ഇന്നലെ തന്നെ കോട്ടയം എസ് പി ശില്പ പറഞ്ഞു കുട്ടിക്കടത്ത് സംഘമല്ല അതിന് പിന്നിൽ ഗൂഢാലോചനക്കാരൊന്നുമില്ല അവരുടെ വ്യക്തിപരമായ വിഷയമാണെന്ന് ഇന്ന് ആ വ്യക്തിപരമായ വിഷയം പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം വീണ്ടും കാരണം നീതു രാജും ഇബ്രാഹിം ബാദുഷ എന്നയാളും എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരുമിച്ച് ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ജോലി ചെയ്തതാ ആ സഹവർത്തിത്വം പ്രണയമായി ഒടുവിൽ അവർ ഒരുമിച്ച് ഒരു സ്ഥാപനം തുടങ്ങി ആ സഹവർത്തിത്വത്തിൻ്റെ ഭാഗമായി നീതു ഗർഭിണിയാകുന്നു ഓർക്കണം നീതുവിൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫിലുള്ള നീതു ഒരു കുട്ടിയുണ്ട് എട്ട് വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്കൊപ്പം ജീവിക്കുമ്പോൾ തൻ്റെ സഹപ്രവർത്തകനായ ഇബ്രാഹിം ബാദുഷയുമായി പ്രണയവും പ്രണയത്തെ തുടർന്ന് ഗർഭവും ഉണ്ടാവുന്നു അങ്ങനെ ഇരിക്കും നീതുവിനെ ഗർഭം അലസിപ്പോകുന്നു സാധാരണഗതിക്ക് ഒരു കാമുകനാൽ ഒരു കാമുകി ഗർഭം ധരിച്ചാൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് അലസിപ്പോകുമ്പോഴാണ് എന്നാൽ ഇവിടെ നീതു ആകെ വിഷാദത്തിലേക്ക് മാറുന്നു കാരണം ഇബ്രാഹിം ബാദുഷയ്ക്കൊപ്പം ജീവിക്കണമെങ്കിൽ ഇബ്രാഹിം ബാദുഷ മറ്റൊരു ജീവിതം തേടിപ്പോകാതിരിക്കണമെങ്കിൽ കുഞ്ഞു വേണം ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് മാത്രമേ ഇബ്രാഹിം ബാദുഷയെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ ഇബ്രാഹിം ബാദുഷ ആവട്ടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ മുങ്ങാനും തീരുമാനിക്കുന്നു മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനുള്ള ആലോചനകൾ സജീവമായപ്പോൾ കുഞ്ഞ് അലസിപ്പോയ കാര്യം രഹസ്യമാക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ നീതു ഒരു കുഞ്ഞിനെ മോഷ്ടിച്ച് ഇത് തൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇബ്രാഹിം ബാദുഷയുടെ വിവാഹം തടസ്സപ്പെടുത്തി ഒപ്പം ജീവിക്കുന്നതിനുള്ള കളമൊരുക്കുന്നതിനു വേണ്ടി പോയി തപ്പിയെടുത്തതാണ് ഈ കുഞ്ഞിനെ അതിനുവേണ്ടി സ്വന്തമായി പദ്ധതിയിട്ട് സ്വന്തം മകനുമായി അവിടെ വന്ന് ഹോട്ടലിൽ താമസിച്ച് നിരവധി തവണ ആശുപത്രിയിലെ പ്രസവവാർഡ് പരിശോധിച്ച് അങ്ങനെ ആരുടെ കുഞ്ഞെ എന്ന് പോലും അറിയാതിരിക്കവേ ഒരു പരിചയവും ഈ പറയുന്ന വണ്ടിപ്പെരിയാറുകാരുമായി നീതുവിനില്ല ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ആ കുഞ്ഞുമായി ഇബ്രാഹിം ബാദുഷയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇബ്രാഹിം ബാദുഷയുടെ വിവാഹം മുടക്കി നിത്യ കാമുകിയായി ജീവിക്കാൻ ആഗ്രഹിച്ചു വിവാഹിതയായ നീതു ഈ വാർത്ത കേട്ട് എങ്ങനെ ഭയപ്പെടാതിരിക്കാൻ കഴിയും രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെയുണ്ട് തൻ്റെ കാമുകനെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ആരുടെയോ ഒരു കുഞ്ഞിനെ അതും ചോരക്കുഞ്ഞിനെ മോഷ്ടിക്കുന്നതിന് പദ്ധതിയിട്ട കിട്ട ആ ക്രിമിനൽ മനസ്സുണ്ടല്ലോ ആ ക്രിമിനൽ മനസ്സിൻ്റെ ഭാഗമായി അവർ നടത്തിയ ഓപ്പറേഷൻ ഓർക്കണം ഇവർ വെറുമൊരു സാധാരണക്കാരായ സ്ത്രീയല്ല വിദ്യാഭ്യാസവും അറിവും ജോലി പരിചയവുമൊക്കെ ഉണ്ട് ഈവെൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലെ പ്ലാനർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെടുക്കുള്ളവർക്കെ സാധിക്കൂ ഒരു വിവാഹമാണെങ്കിലും ഒരു മരണമാണെങ്കിലും മറ്റെന്ത് പരിപാടിയാണെങ്കിലും സംഘടിപ്പിക്കുന്നത് ഈവെൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് അപ്പോൾ അവർ വളരെ പോളീഷ്ടായിട്ട് സംസാരിക്കണം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇടപെടണം എങ്കിൽ മാത്രമേ ഈവെൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് പണി കിട്ടൂ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള തൊഴിലുകളിൽ നിന്നാണ് ഈവെൻ്റ് മാനേജ്മെൻ്റ് കമ്പനി അങ്ങനെ മാന്യമായി സംസാരിക്കുന്ന പെരുമാറുന്ന അത്യാവശ്യം വരുമാനമുള്ള കാരണം മുപ്പത് ലക്ഷം രൂപ ഇബ്രാഹിം ബാദുഷേക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് മുപ്പത് ലക്ഷം രൂപ ഇബ്രാഹിം ബാദുഷയ്ക്ക് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായി കൊടുത്തെങ്കിൽ എനിക്കറിയില്ല കൊടുക്കണമെങ്കിൽ നല്ല വരുമാനമുള്ള അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ള ഉയർന്ന ജീവിത രീതിയുള്ള ഒരു പെൺകുട്ടി വളരെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവിടെ പോയി മൂന്ന് ദിവസം തമ്പടിച്ച് താമസിച്ച് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തൊരു ക്രൂരതയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോയി ഒരാൾക്ക് നേഴ്സിൻ്റെ വേഷം കെട്ടി ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാം എന്നാണെങ്കിൽ എത്ര ഭയാനകമാണ് നമ്മുടെ ആരോഗ്യവ്യവസ്ഥ എങ്ങനെയാണ് നമ്മൾ മനസ്സുറപ്പിച്ച് ഇവിടെ അമ്മമാരെ പ്രസവിപ്പിക്കാൻ വിടുന്നത് കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത് നേഴ്സാണ് എന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് ഒരു കുഞ്ഞിനെ ചോദിക്കും കൊടുക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ കുഞ്ഞുമായി പോയത് ഒരു മോഷ്ടാവായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ആ അമ്മ അനുഭവിച്ച യാതനയും വേദനയും ഓർക്കൂ ഈ ടാക്സി ഡ്രൈവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞവിടെ നിന്ന് പോയേനെ മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു ചോരക്കുഞ്ഞ് അമ്മയുടെ മുലപ്പാലില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ അതിന് ജീവൻ പോലും നിലനിർത്താൻ കഴിഞ്ഞതുവരുമായിരുന്നില്ല നമ്മുടെ കരുതൽ എത്രമാത്രം ശക്തമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും കുഞ്ഞിനെ മോഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ മഹത്തായ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് വലിയ കെട്ടിടങ്ങളൊക്കെ പണത് നമ്മൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഒരു കുഞ്ഞ് ചോരക്കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ നിന്നും മോഷ്ടിക്കുന്ന കാലമായി മാറിയിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ നാടിന് പറ്റുന്നത് എന്താണ് ആരാണ് ശരി ആരൊക്കെയാണ് ശരികൾ എന്താണ് ഇങ്ങനെയൊക്കെ മനുഷ്യർ മാറിപ്പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനും ഭ്രാന്തി പിടിച്ചത് ഒരു ഉത്തരവും കിട്ടുന്നില്ല